ഹലോ സ്റ്റുഡൻസ് ഇത് ചെറിയ ഒരു വീഡിയോ ആണ് ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എക്യൂപ്മെൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞു പോവുക അത്രയേ ഉള്ളൂ നമ്മൾ ആൾറെഡി പഠിച്ചു മൂന്നാല് ഡിവൈസസ് ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാനുള്ള ഡിവൈസസ് പഠിച്ചു കഴിഞ്ഞു ആ ഡിവൈസസ് ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം ഇതെല്ലാം ഇതിൽ യൂസ് ചെയ്യുന്നു എന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ദൈ ഒരു ചെക്ക് വാൾവ് ഇത് നമ്മൾ പഠിച്ചതാണ് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് രണ്ട് ചെക്ക് വാൾവ് പഠിച്ചു അതിലൊന്ന് ന്യൂമാറ്റിക് സിസ്റ്റത്തിലും ഇസ്തത്തിലും ഈ കാണുന്നതാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ചെക്ക് വാൾവ് അതുപോലെ തന്നെ മറ്റൊരു ചെക്ക് വാൾവും കൂടെ പഠിച്ചായിരുന്നു അത് ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ഡിവൈസാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ചെക്ക് വാൾവ് അപ്പം ഇതിൻ്റെ വർക്കിംഗ് എല്ലാം നമ്മൾ കണ്ടു അതുപോലെ തന്നെ പോപ്പറ്റ് വാൾവ് ഇതും നമ്മുടെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വാൾവാണ് ഇത് നമ്മുടെ ചെക്ക് വാൾവ് വൺ വേ വാൾവാണ് അല്ലെങ്കിൽ വൺ ഡയറക്ഷൻ വാൾവാണെങ്കിൽ ഇതൊരു ടു വേ വാൾവാണ് അതായത് രണ്ട് ഡയറക്ഷനിലോട്ടും ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ പോകാനായിട്ട് സാധിക്കും അത് പിറയിലോട്ട് പോവാൻ അതായത് ഫ്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനായിട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും എന്നാൽ സമയം തിരിച്ച് പോകാനായിട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനൊക്കത്തില്ല ഈ പ്ലഞ്ചർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ച് ഈ അതിനെ പുഷ് ചെയ്യണം പുഷ് പുഷിയപ്പം ആ ബോൾ ഡിസ്പ്ലേസ് ആവും എന്നാൽ മാത്രമേ ഈ എയർ തിരിച്ച് ഈ ഗ്യാപ്പിലൂടെ പുറത്തു പോവുകയുള്ളൂ അപ്പോൾ ടു വേ ആണെങ്കിലും ഫോൾ സപ്ലൈ ചെയ്താൽ മാത്രമേ ടു വേ ആവുകയുള്ളൂ അല്ല സാധാരണ വർക്കിങ്ങിൽ ഇത് വൺ വേ വാൾവായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ ഇതാണ് പോപ്പറ്റ് വാൾവ് പിന്നെ ഷട്ടിൽ വാൾവുണ്ട് രണ്ട് സോഴ്സ് ഉണ്ട് എങ്കിൽ രണ്ട് സോഴ്സിൽ നിന്നുള്ള ഫ്ലൂയിഡ് മിക്സ് ആവാതെ അറ്റ് എ ടൈം ഒരു സോഴ്സും ഒരു ഒരു സോഴ്സും ഔട്ട്ലെറ്റിൽ തമ്മിൽ മാത്രമേ കണക്ഷനും വരികയുള്ളൂ രണ്ട് സോഴ്സ് ഒരുമിച്ച് മിക്സ് ആയിട്ട് ഔട്ട്ലെറ്റിലോട്ട് പോകത്തില്ല അറ്റ് എ ടൈം ഒരു സോഴ്സിൽ നിന്നുള്ള ഫ്ലൂയിഡ് മാത്രമേ ഔട്ട്ലെറ്റിലോട്ട് പോകത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയുള്ള ഡിവൈസാണ് ഷട്ടിൽ വാൾവ് ഇതും ബേസിക്കലി ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ മാത്രമേ സാധാരണ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞു പിന്നെയുള്ള സ്പൂൾ വാൾവ് ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ സ്പൂൾ വാൾവും സാധാരണ ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത് എങ്കിലും ന്യൂമാറ്റിക് സിസ്റ്റത്തിലും യൂസ് ചെയ്യാറുണ്ട് ഈ സ്പൂൾ വാൾവ് തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസും കൂടെ സ്പൂൾ വാൾവിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് നമ്മൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്കിംഗ് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന സ്പൂൾ വാൾവ് യൂസ് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു ഡിവൈസും കൂടെ ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാറുണ്ട് പിന്നെ പുതുതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇതാ ഈ ഒരു ചെക്ക് വാൾവാണ് നമ്മൾ ചെക്ക് വാൾവ് നേരത്തെ പഠിച്ചു അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ചെക്ക് വാൾവും കൂടെ നമ്മുടെ എനുമാറ്റ ദിവസത്തിൽ യൂസ് ചെയ്യാറുണ്ട് ഇതിൽ ഇതാണ് ഒരു പിസ്റ്റൺ എന്ന് പറയുന്നത് ആ പിസ്റ്റൺ ഇവിടുത്തെ ഒരു ഗ്യാപ്പ് കാണും ആ ഗ്യാപ്പിനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പിസ്റ്റൺ ഉപയോഗിച്ചാണ് അതിൽ സ്പ്രിങ്ങ് കൂടെ കണക്ട് ചെയ്തിരിക്കും അപ്പം എയർ വരുമ്പോൾ എയർ സാധാരണ എൻറ്റർ ചെയ്യുന്നത് ഈ വഴിയായിരിക്കും ഇതായിരിക്കും എൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് അപ്പം വർക്കിംഗ് ഫ്ലൂയിഡ് എയർ ആയിരിക്കും ആ എയർ വരയ്ക്കും വരും ആ സമയത്ത് അതിൽ നിന്നുള്ള പ്രഷർ വരുന്നത് കാരണം ഈ പിസ്റ്റനെ താഴോട്ട് പുഷയും അതിനൊരുപാട് പ്രഷർ ഒന്നും വരേണ്ട ആവശ്യമില്ല നോർമൽ പ്രഷർ വന്നാൽ മതി ഈ സ്പ്രിങ് അത്രത്തോളം സ്റ്റിഫിനത്തോളം സ്പ്രിങ്ങ് അല്ല കുറച്ച് ലൈറ്റായിട്ടുള്ള സ്പ്രിങ്ങ് ആണ് അതുകൊണ്ട് തന്നെ ഈ എയർ വന്ന് ഇതിനെ ജസ്റ്റ് ഒന്ന് തള്ളുമ്പോൾ തന്നെ ഫോഴ്സ് സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പിസ്റ്റൻ താഴോട്ട് മൂവെയ്യുകയും മൂവ് ചെയ്യുകയും ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആവും ആ ഗ്യാപ്പിലൂടെ ഫ്രീ ആയിട്ട് എയർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും എപ്പോഴാണോ എയർ ഫ്ലോ നിൽക്കുന്നത് ആ സമയത്ത് ഈ പിസ്റ്റൺ തിരിച്ച് ഈ ഗ്യാപ്പ് അങ്ങ് ക്ലോസ് ചെയ്തോളും ഇവിടെയുള്ള സ്പ്രിംഗ് കാരണം സ്പ്രിങ്ങ് ഇവിടെ ഫിഗറിൽ ഇല്ല എന്നുള്ള സ്പ്രിങ് കൂടെ ഇവിടെ ഉണ്ട് ആ സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യുന്നത് മൂലം ആ അങ്ങ് ക്ലോസ് ആവുകയും ചെയ്യും അതാ ഇങ്ങനെയായിരിക്കും ക്ലോസ് ആയിട്ടിരിക്കുന്നത് അതേസമയം പോയ ഫ്ലൂയിഡ് അതായത് പോയ എയർ തിരിച്ച് കയറാനായിട്ട് നോക്കിയാൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ടർ ക്ലോസ് ചെയ്യാനായിട്ട് നോക്കിയാൽ അത് നടക്കത്തില്ല കാരണം ഈ സ്ട്രിങ് എക്സ്പാൻഡ് ചെയ്ത പിസ്റ്റണെ അതങ്ങ് ഈ ഗ്യാപ്പ് ക്ലോസ് ആവുകയും ചെയ്യും അതും അത് മാത്രമല്ല ഇതിങ്ങനെ ആംഗുലർ ഷേപ്പിലാണ് ഇരിക്കുന്നു ഈ എയർ ഈ ഡയറക്ഷനിൽ എയർ വന്നാൽ അത് പിസ്റ്റൻ മൂവ് ചെയ്യുകയില്ല സാധാരണ ഈ ഡയറക്ഷനിൽ നിന്ന് വന്നാലാണ് ഈ പിസ്റ്റൻ അതിനെ പ്രസ് ചെയ്ത് പിസ്റ്റൻ താഴോട്ട് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ വന്നതാ ഈ ഇവിടെ കാണുമ്പോൾ ഈ ഡയറക്ഷൻ വരികയാണെങ്കിൽ പിസ്റ്റണെ പുഷ് ചെയ്ത് താഴോട്ട് അത് മൂവ് ചെയ്യുകയില്ല അപ്പം അതുകൊണ്ട് ഇത് വൺ വേ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തത്തുള്ളൂ തിരിച്ച് ഡയറക്ഷൻ ഫ്ലോ ചെയ്യാൻ നോക്കിയാൽ അത് ബ്ലോക്കായി നിൽക്കും അപ്പം ഇതും ഒരു ചെക്ക് ബാൾവാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ലോ കോസ്റ്റ് ചെക്ക് വാൾവാണിത് അപ്പം നോമാറ്റിക് ദിവസത്തിൻ്റെ ചെക്ക് വാൾവിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഒന്നുകിൽ ഈ ഫിഗറില് ഏതെങ്കിലും ഒരു ഫിഗർ മതിയാവും ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ചെക്ക് വാൾവ് അതും നിങ്ങൾക്ക് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഇത്രയും ഡിവൈസസ് സാധാരണ യൂസ് ചെയ്യാറുണ്ട് ഇനി ഒരു ഡിവൈസും കൂടെ ഉണ്ട് നമ്മുടെ ന്യൂമാറ്റിക് ദിവസത്തിൽ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ എത്രയേ ഉള്ളൂ താങ്ക്